സിപിഐഎം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പഴയങ്ങാടിയിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാലും ഇന്നത്തെ നിലനിൽപ്പിന്റെ ഭാഗമായാലും വർഗീയതക്കെതിരായാലും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരായാലും എല്ലാം ജനങ്ങൾ തന്നെ അവരുടെ നാക്ക് ഉപയോഗിച്ച് അവരുടെ പ്രവർത്തനത്തിലൂടെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനും ആശയം നൽകാനും മാത്രം ശേഷിയുള്ള പരിമിതിയുള്ള പത്രം കൂടി ഉപയോഗിച്ച് അതുപോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനാവുള്ളൂ എന്ന് ആദ്യമേ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം പിന്നീട് നമ്മുടെ മുമ്പിൽ വരില്ല. ഈ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ ഈ പരിമിതിയെ നമുക്ക് എങ്ങനെ മറികടക്കാം? വർത്തമാനകാലത്ത് മാധ്യമങ്ങളെ ഒരു തരത്തിലും അവഗണിക്കാനാവില്ല. ആശയസ്വരൂപണം വലിയ കാര്യമാണ്. ആശയം മനസ്സിൽ പതിച്ചാൽ കേവലമായ ആശയം മാത്രമല്ല ഭൗതിക ശക്തിയായി മാറും. ആശയം സമൂഹത്തെ തന്നെ മാറ്റിമറിക്കും, ചിലപ്പോൾ പിന്നോട്ടടിപ്പിക്കും. കേരളത്തിലും ഇന്ത്യയിലും വാർത്തകൾ ഉണ്ടാക്കുന്നത് വർഗ താൽപര്യപ്രകാരമാണ്. ഇതിനായി വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നു. ഭരണവർഗത്തിനു വേണ്ടിയാണ്, കോർപ്പറേറ്റുകൾക്കു വേണ്ടിയാണ് സാമ്പത്തിക താൽപര്യം സംരക്ഷിക്കാൻ മാധ്യമ താൽപര്യങ്ങളെ ഉപയോഗിക്കുന്നത്. ആശയപ്രചാരണത്തിന് കോർപ്പറേറ്റുകൾക്കായി ചില മാധ്യമങ്ങൾ അരൂപിയായാണ് പ്രവർത്തിക്കുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇവർ പറയുക, എന്നാൽ ചെയ്യുന്നത് മറ്റൊന്നാണ്. മൂലധനം നിക്ഷേപിക്കുന്നത് ലാഭത്തിനാണ്. മാധ്യമ മൂലധനം നിക്ഷേപിക്കുന്നതിന് ലാഭം ഉണ്ടാകുന്നതോടൊപ്പം ഭരണവർഗത്തിന്റെ ആശയപ്രചാരണം കൂടി ശക്തിപ്പെടുത്തുന്നു. വർഗസമരത്തിന് മുന്നിൽ ഏത് ബൂർഷ്വാസിയും തകർന്നു വീഴുമെന്നും മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷനായി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, എം വിജൻ എം എൽ എ, എം വി രാജീവൻ, അഡ്വക്കേറ്റ് ബി അബ്ദുള്ള എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വച്ച് ചിത്രകാര കൂട്ടായ്മയിൽ പങ്കെടുത്തവരെ ആദരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.